ഹായ്, നാം ഏത് രീതിയിൽ മറ്റു മനുഷ്യരോട് ഇടപെടുമ്പോഴും ആ ഇടപെടുന്നവരുടെ മനസ്സിൽ ഒരു വർദ്ധനവിന്റെ പ്രതീതി സൃഷ്ടിക്കുന്ന കാര്യം ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ദി സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ചിലെ ദി ഇംപ്രഷൻ ഓഫ് ഇൻക്രീസ് എന്ന അധ്യായത്തിലൂടെ വല്ലാസ് ഡി വാട്ടിൽസ് നമുക്ക് നൽകുന്ന മെസ്സേജ്. എന്താണ് ഇവിടെ ഇൻക്രീസ് അഥവാ വർദ്ധനവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും തന്റെ ജീവിത കാലയളവിൽ ഒരു നിരന്തരമായ മെച്ചപ്പെടലിനെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. നിലവിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിതാവസ്ഥ, ഉദാഹരണത്തിന് നിലവിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട വാഹനം, മെച്ചപ്പെട്ട വീട്, അല്ലെങ്കിൽ നിലവിലുള്ള വീട്ടിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ, ജോലിയിൽ ഒരു മെച്ചപ്പെടൽ, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു വർധനവ്, ബന്ധങ്ങളിൽ കുറച്ചുകൂടി ഒരു ദൃഢത, കുറച്ചുകൂടി മെച്ചപ്പെട്ട ആരോഗ്യം, മെച്ചപ്പെട്ട മറ്റ് സൗകര്യങ്ങൾ, മൊത്തത്തിൽ എല്ലാം കൊണ്ടും മെച്ചപ്പെട്ടൊരു ജീവിതം. ഒരുവിധം എല്ലാ മനുഷ്യരും അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നത് പലരും കരുതുന്നത് പോലെ ഒരിക്കലും ഒരു അതിമോഹമല്ല. അത് പ്രകൃതിയിൽ അന്തർലീനമായിരിക്കുന്ന ഒരടിസ്ഥാന പ്രേരണയാണ്. അതൊരു പ്രപഞ്ച നിയമത്തിന്റെ ഭാഗമാണ്. ദി ലോ ഓഫ് പെർപെച്വൽ ഇൻക്രീസ് എന്നാണ് ആ നിയമത്തിന്റെ പേര്. നിതാന്തമായ വർദ്ധനവിന്റെ പ്രപഞ്ച നിയമം. മനുഷ്യൻ പ്രകൃതിയുടെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനിലും ആ നിയമത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു ഉൾപ്രേരണയുണ്ട്. അതാണ് നമ്മൾ ആ മെച്ചപ്പെടലിനു വേണ്ടി അറിയാതെ ആഗ്രഹിച്ചു പോകുന്നത്. മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും ഈ മെച്ചപ്പെടലിനു വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമത്തിലാണ്. അതിലൂടെയാണ് നമ്മളെപ്പോഴും പറയാറുള്ള യൂണിവേഴ്സിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എവല്യൂഷൻ നടക്കുന്നത്. നിരന്തരമായ അപ്ഡേഷന് വേണ്ടിയുള്ള ഒരു ത്വര. അതുകൊണ്ട് തന്നെ ഒരാൾ തന്റെ ജീവിതാവസാനം വരെ സ്വയം മെച്ചപ്പെടുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് അയാളുടെ പ്രാഥമികമായ ധർമ്മങ്ങളിൽ ഒന്നാണ്. അല്ലാതെ ജീവിതത്തിന്റെ ഒരു ഘട്ടമെത്തുമ്പോൾ പ്രവർത്തിച്ചത് മതി, ഇനിയൊന്ന് വിശ്രമിക്കാമെന്ന് ചിന്തിക്കുന്നിടത്ത് അയാളുടെ ജീവിതത്തിന്റെ മുരടിപ്പ് തുടങ്ങുന്നു എന്നത് നമ്മൾ ഈ പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയതാണ്. ഒരുപക്ഷെ ആയുസ്സിനെ പോലെ നിർണയിക്കുന്നതിൽ അത്തരം തീരുമാനങ്ങൾക്ക് പങ്കുണ്ടാകുന്നു എന്നാണ് വല്ലാസ് ഡി വാട്ടിൽസ് പറയുന്നത്. അതുപോലെ ഒരാൾ നിരന്തരമായി വളരുവാൻ ആഗ്രഹിക്കുകയും അതിൽ വിജയിക്കുകയും ജീവിതത്തിൽ ഉയരുകയും ചെയ്യുമ്പോൾ അതിൽ വേറൊരാൾ അസൂയപ്പെടുകയോ ആ വളർച്ചയെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ലോ ഓഫ് പെർപെച്വൽ ഇൻക്രീസിന് വിരുദ്ധമായ നിലപാടാണ് അയാൾ കൈക്കൊള്ളുന്നത്. അത്തരം ആളുകളിൽ അതിന്റെ മോശം പ്രതിഫലനം ഉണ്ടാകുമെന്നുള്ളത് അവരുടെ ജീവിതം നോക്കിക്കണ്ടാൽ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ പ്രകൃതിയിലെ മറ്റെല്ലാ ജീവജാലങ്ങളെയും പോലെ ഓരോ മനുഷ്യനും തന്റെ ജീവിതം ഈ ഒരു നിയമത്തിനനുസൃതമായിട്ട് വേണം ചിട്ടപ്പെടുത്തേണ്ടത്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടിയാകണം, ഒരു വളർച്ചയ്ക്ക് വേണ്ടിയാകണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്, നമ്മെപ്പോലെ മറ്റു മനുഷ്യർക്കും ഇതേ നിയമം ബാധകമായത് കൊണ്ട് തന്നെ അവരോട് നാം നടത്തുന്ന ഓരോ ഇടപാടുകളിലും അവരുടെ മനസ്സിലും ആ വർദ്ധനവിന്റെ ഫീൽ കൊണ്ടുവരുന്ന കാര്യം ഉറപ്പുവരുത്തണം എന്നുള്ളത്. അൻ ഇംപ്രഷൻ ഓഫ് ഇൻക്രീസ്. അതിപ്പോൾ നമ്മളൊരു കച്ചവടം നടത്തുകയാണെങ്കിൽ അതിന് എത്ര ചെറിയ ഇടപാടാണെങ്കിൽ കൂടിയും, അതൊരു കുട്ടിക്കൊരു മിഠായി വിൽക്കുന്നതാണെങ്കിൽ കൂടിയും, അതിൻ്റെ മനസ്സിൽ കൊടുത്ത പണത്തേക്കാൾ കൂടുതൽ ഒരു മൂല്യം ലഭിച്ച ഒരു പ്രതീതി ഉണ്ടാക്കണം. സിമ്പിൾ ലോജിക്കാണത്. ഒരിടപാട് നടക്കുമ്പോൾ നമ്മളൊരിക്കലും അത് നമുക്കൊരു നഷ്ടമായി മാറാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടൊരു നേട്ടമാണ് ആഗ്രഹിക്കുക. ഇതേ നേട്ടം നമ്മൾ ഇടപാട് നടത്തുന്നവർക്കുമുണ്ടാകണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ആ ഇടപാട് നടത്തുമ്പോഴാണ് ആ ഇംപ്രഷൻ ഓഫ് ഇൻക്രീസ് അവരുടെയും മനസ്സിലുണ്ടാകുന്നത്. ദി ലോ ഓഫ് ഒണ്ണസ് പ്രകാരം എല്ലാം ഒന്നാണ്, നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മുടെ നേട്ടം മറ്റുള്ളവരുടെ നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് കിട്ടുന്നത് പോലെ മറ്റുള്ളവർക്കും കിട്ടണമെന്ന മനസ്സ് നിറഞ്ഞ ആഗ്രഹമുണ്ടാകണം. അല്ലാതെ ലാഭം മാത്രം മതി, മറ്റവർക്ക് എന്ത് നഷ്ടം സംഭവിച്ചാലും നമുക്കതൊരു വിഷയമല്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ലഭിക്കുന്ന നേട്ടം മറ്റേതെങ്കിലും നഷ്ടമായി ജീവിതത്തിൽ പ്രതിഫലിക്കും. ഇനി കച്ചവടമല്ല, മറ്റേതൊരു രീതിയിലുള്ള ഇടപെടലുകളാണെങ്കിലും ഈ ഒരു വർദ്ധനവിന്റെ പ്രതീതി മറ്റുള്ളവരുടെ മനസ്സിൽ സൃഷ്ടിക്കുവാൻ കഴിയണം. അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കുവാൻ നമ്മൾ തന്നെ സ്വയം ഒരു വർദ്ധനവിന്റെ പാതയിലാണെന്നുള്ള ഉറച്ച വിശ്വാസം, അതായത് നമ്മൾ സ്വയം ഒരു വളർച്ചയുടെയും അഭിവൃദ്ധിയുടെയും പാതയിലാണെന്നുള്ള വിശ്വാസം ആദ്യം മനസ്സിൽ നിറയ്ക്കണം. എന്നിട്ട് ആ വിശ്വാസത്തിന്റെ പുറത്തു നിന്നുകൊണ്ട് ഇടപാടുകൾ നടത്തുമ്പോൾ ആ വർദ്ധനവിന്റെ പ്രതീതി മറ്റുള്ളവരുടെ മനസ്സിലേക്കും സ്വാഭാവികമായും പകർന്നു നൽകപ്പെടും. നമ്മൾ ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണെന്നും നമ്മളോട് ഇടപെടുന്നവർക്കെല്ലാം ഉയർച്ചയാണ് ഉണ്ടാകുന്നത് എന്നും സ്വയം വിശ്വസിച്ചുകൊണ്ടും ചെയ്യാവുന്നതെല്ലാം ചെയ്യുക. ആ ഒരു വിശ്വാസം മറ്റുള്ളവരുടെ മനസ്സിൽ സ്പിരിച്വലായി പകർന്നു നൽകപ്പെടുകയും തീർച്ചയായും അവരുടെ മനസ്സിലും ഒരു വർദ്ധനവിന്റെ പ്രതീതി ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രതീതി ആളുകൾക്ക് തമ്മിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും അവർ നമ്മളിലേക്ക്
കൂടുതലായി അടുക്കുകയും ചെയ്യും. നമ്മുടെ ബിസിനസ്സിൽ കസ്റ്റമേഴ്സിന്റെ ഒരു കുറവും ഉണ്ടാകില്ല. നമ്മുടെ ബിസിനസ് അതിവേഗം അഭിവൃദ്ധി പ്രാപിക്കും. അത് ക്രമേണ നമ്മുടെ ഉള്ളിൽ വിജയത്തിന്റെ ഒരു പുതിയ കോമ്പിനേഷനുകൾ അല്ലെങ്കിൽ പുതിയ ഫോർമുലകൾ ഇൻസ്പിറേഷനായി കടന്നു വരുന്നതിനിടയാക്കും. നമുക്ക് ലഭിക്കുന്ന അപ്രതീക്ഷിത നേട്ടങ്ങളിൽ നമ്മൾ ആശ്ചര്യപ്പെടുമെന്നാണ് വല്ലാസ് ഡി വോട്ടൽസ് പറയുന്നത്. ബോധമണ്ഡലത്തിന്റെ ഉയർച്ചയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നാം എല്ലാവരും ഇന്ന് തന്നെ ഒരു ഉറച്ച തീരുമാനമെടുക്കുക. നാം ആരോടിടപെട്ടാലും അതിന് ബിസിനസ് ആണെങ്കിൽ വാങ്ങുന്ന ക്യാഷ് വാല്യൂവിനേക്കാൾ കൂടുതൽ ഒരു യൂസ് വാല്യൂ ആ കസ്റ്റമർക്ക് കിട്ടുന്ന തരത്തിൽ സാധനത്തിനോ സേവനത്തിനോ മികവ് പുലർത്തുക. ഏറ്റവും മികച്ച സാധനവും സേവനവും ആ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നു എന്ന് ആത്മാർത്ഥമായി ഉറപ്പാകുന്ന വിധം സ്വന്തം ബിസിനസ്സിൽ അറേഞ്ച്മെന്റ്സ് വരുത്തുക. ഒരു കാരണവശാലും പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഇനി ബിസിനസ് അല്ല മറ്റ് വ്യക്തികളോട് ഇടപഴകുമ്പോഴും അതിനെ നേരിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുമ്പോഴോ എങ്ങനെയായാലും ആ വ്യക്തികളുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് എനർജി ആഡ് ചെയ്യപ്പെടുന്ന കാര്യം ഉറപ്പുവരുത്തുക. അതെങ്ങനെയാണ്? നമുക്കറിയാം, ചിലരെ കാണുമ്പോൾ നാം ഒഴിഞ്ഞു മാറി നടക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം അവരോട് നമ്മൾ 2 മിനിറ്റ് സംസാരിച്ചാൽ തന്നെ നമ്മുടെ ഉള്ള എനർജി കൂടി നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാര രീതിയാണ്. ഒന്നുകിൽ അവർ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ നമ്മുടെ കുറവുകളെ കുത്തിനോവിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെഗറ്റീവ് പറയും. എന്തായാലും ആ സംഭാഷണം കഴിയുമ്പോഴേക്കും നമ്മുടെ ഉന്മേഷത്തിന് ഒരിടിവ് തട്ടിയിട്ടുണ്ടാകും. അവർ നമ്മുടെ ഊർജത്തെ ചോർത്തിക്കളയുകയാണ്. അതേസമയം മറ്റു ചിലരോട് സംസാരിച്ചാൽ 2 സെന്റൻസേ സംസാരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും നമുക്കൊരു പവറും എനർജിയും സ്വാഭാവികമായും വന്നു ചേരുന്നതായി നമുക്ക് തോന്നും. കാരണം അവർ നമ്മിൽ ഒരു വർധനവിന്റെ പ്രതീതി സൃഷ്ടിക്കുകയാണ്, എനർജി ആഡ് ചെയ്യുകയാണ്. എങ്ങനെയാണത്? നമ്മൾ ആരോടിടപെട്ടാലും മനസ്സിൽ സ്വയം ഒരു നിറവോടെ വേണം സംസാരിക്കാൻ. അവരെ നമ്മുടെ തന്നെ ഒരു ഭാഗമായി കണ്ടുകൊണ്ട് വേണം ഇടപെടാൻ. അവരെ വേദനിപ്പിച്ചാൽ അത് സ്വയം വേദനിപ്പിക്കുന്നത് പോലെയും അവരെ സന്തോഷിപ്പിച്ചാൽ അത് സ്വയം സന്തോഷിപ്പിക്കുന്നത് പോലെയുമാണ്. അവർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ചോദ്യങ്ങൾ ചോദിക്കുകയും അവർ പറയുന്നത് ആത്മാർത്ഥതയോടെ ശ്രദ്ധിക്കുകയും ചെയ്യുക. അഭിനന്ദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ജെനുവിനായി അഭിനന്ദിക്കുക. നേട്ടങ്ങളെ ചൂണ്ടിക്കാട്ടി അപ്രീഷിയേറ്റ് ചെയ്യുക. പേരോ വിളിപ്പേരോ എന്തെന്ന് വെച്ചാൽ അത് ഇടയ്ക്ക് വിളിച്ചുകൊണ്ട് സംസാരിക്കുക, പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുക. ഇതൊന്നും നമ്മൾ കൃത്രിമമായി ആലോചിച്ചുണ്ടാക്കി പറയേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിൽ ആത്മാർത്ഥതയുണ്ടാകുമ്പോൾ സ്നേഹം തുളുമ്പുന്ന അനുയോജ്യമായ വാക്കുകൾ സ്വാഭാവികമായും നമ്മുടെ ആത്മതലത്തിൽ നിന്നും ഒഴുകി വന്നുകൊള്ളും. അത് ബന്ധങ്ങളെ സുദൃഢമാക്കുന്നത് പോലെ നമ്മുടെ വൈബ്രേഷനെ ഉയർത്തി ജീവിതത്തെയും മെച്ചപ്പെടുത്തും. പ്രിയമുള്ളവരെ, ഈ ഒരു സുപ്രധാനമായ അധ്യായത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ ശക്തമായ സന്ദേശമാണ് വാട്ട് ഐ വാണ്ട് ഫോർ മൈസെൽഫ് ഐ വാണ്ട് ഫോർ എവരിബഡി. എനിക്ക് കിട്ടുന്നത് പോലെ എല്ലാവർക്കും കിട്ടണമെന്നുള്ള മനോഭാവം വളർത്തിയെടുക്കേണ്ട ആവശ്യകത. അതിനാദ്യം വേണ്ടത് സ്വന്തം മനസ്സിൽ വളർച്ചയുടെയും പുരോഗതിയുടെയും ഒരു ഫീലിംഗ്, അഭിവൃദ്ധിയുടെ ഒരു നിറവ് മനസ്സിൽ കൊണ്ടുവരിക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നിലവിലൊരൽപ്പം അഭിവൃദ്ധി കുറഞ്ഞിരുന്നാലും മനസ്സിൽ അത് നിറച്ചു തന്നെ നിർത്തുക. ആ ഫീലിങ്ങോടുകൂടി വേണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുവാൻ. ആ ഫീലിങ്ങോടുകൂടി വേണം നമ്മൾ ലോകത്തോട് ഇടപെടേണ്ടതും. നിശ്ചയമായും ആ നിറവിന്റെ ഫീലിംഗ് ലോകത്തിന് പകർന്നു നൽകി അതിന്റെ ഉയർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലും ആ ഉയർച്ച പ്രകടമാകും. ഈ വീഡിയോ എവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. എവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു എവരി വൺ. താങ്ക് യു.